എന്ത് പറ്റി മോളെ? ഇതുവരെയും ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താ? ഗുണ്ടകള് തട്ടിക്കൊണ്ടു പോയ പിന്നെ എടുക്കാൻ പറ്റുമോ? പക്ഷെ തട്ടിക്കൊണ്ടു പോയത് എന്റെ അച്ഛന്റെ ആൾക്കാരാ. ഏട്ടനും അച്ഛനും കൂടെ എന്നെ കൊല്ലാൻ വന്നവര് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അവരെ എല്ലാം ഹോസ്പിറ്റലിലാക്കിട്ട് എന്നെ സേഫാക്കി. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, എനിക്കൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത്. ഇവളെ നോക്കിക്കോളണമെന്ന് പറഞ്ഞു. ആ നമ്പർ ആരുടേതാണെന്ന് പോലും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മളറിയാതെ നമ്മളെ രക്ഷിക്കാൻ ആരോ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അത് മിക്കവാറും മുകളിൽ നിന്നൊരാളയച്ച മെസ്സേജ് ആയിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ രാഹുൽ വിവരം അറിഞ്ഞു. പക്ഷെ അവനത് അവന്റെ ഭാര്യയും മോളെ അറിയിച്ചിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. ഇനി അറിയിച്ചില്ലെങ്കിലും ഞാനത് നേരിട്ട് പോയി അറിയിച്ചേക്കാം. അവളുമാരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ സംഗതി അറിഞ്ഞോ ഇല്ലയോ എന്ന്. അവനിപ്പോ എങ്ങനെയുണ്ട് മോനെ? കൊന്നില്ല, പക്ഷേ കൊല്ലാതെ കൊന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. മോളെ ഇനി സൂക്ഷിക്കണം, പിന്നാലെ ശത്രുക്കളുണ്ട്. എന്നാലും ഏട്ടനെ മുൻകൂട്ടി വിവരം അറിയിച്ചത് ആരായിരിക്കും? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, മുകളിലുള്ള ഒരാള്. ആ ശക്തിയുടെ പിന്തുണ നമുക്കുള്ളതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല. പിന്നെ അങ്കിള് വീണ്ടും വേണ്ടാത്ത പണിയൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് കുഞ്ഞിനൊന്ന് സൂക്ഷിച്ചോണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പ അറിയുന്നത് കൊണ്ട് കുഞ്ഞിനൊന്നും പറ്റില്ല മോനെ. അല്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവിടെ നടക്കുന്ന കാര്യങ്ങള് ആരാ ഇവിടെ അറിയിക്കുന്നത്? അല്ല, മോനും മോന്റെ അച്ഛനും പറഞ്ഞ ആള് തന്നെ, മുകളിലുള്ള ഒരാള്.